ആഗോള സഭയിലെ വിശുദ്ധർക്കിടയിലെ ഒരു വിപ്ലവമാണ് വാഴ്ത്തപ്പെട്ട കാർലോസ്. കാർലോസ് ജീവിച്ചത് ആകപ്പാടെ 15 വർഷമാണ്. 1991 May 3 ജനിക്കുന്നു. 2001 October 12 കാർലോസ് മരിക്കുന്നു. കാർലോസ് ശരിക്കും വിശുദ്ധരുടെ ഇടയിൽ വലിയൊരു അത്ഭുതമാണ്. കാരണം ആകപ്പാടെ 15 വർഷം ജീവിച്ചു, ഇപ്പം മരിച്ചിട്ട് 16 വർഷമാകുന്നു. 16 വർഷത്തിനിടയിൽ ദൈവദാസൻ, ധന്യൻ, വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധനാകാനുള്ള എല്ലാ നാമകരണ നടപടികളും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇനി വിശുദ്ധനായിട്ടുള്ള സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം മാത്രം മതി എന്നാണ് സഭ നമ്മളോട് പറയുന്നത്. കേരളത്തിൽ തന്നെ വിശുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ നമുക്കറിയാം. ചാവറ കുര്യാക്കോസ് അച്ഛൻ, മറിയൻ ത്രേസ്യ, എവുപ്രാസിയമ്മ, ഇങ്ങനെ കേരളത്തിൽ നിന്നും നിരവധി വിശുദ്ധരുണ്ട്. പക്ഷേ ഇവരൊക്കെ കാലഘട്ടങ്ങൾ എടുത്തിട്ടാണ് വിശുദ്ധരായത്. 100 വർഷവും 150 വർഷവും 200 വർഷവും ഒക്കെ ആയിട്ടാണ് അവർ വിശുദ്ധ പദവിയിലേക്ക് എത്തിയത്. പക്ഷേ വാഴ്ത്തപ്പെട്ട കാർലോസ് വിശുദ്ധനാക്കപ്പെടാൻ പോകുമ്പം മരിച്ചിട്ട് കേവലം 18 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഈ കാർലോസിൻ്റെ വിശുദ്ധിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ കാർലോസിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത ഉള്ളത് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇറ്റാലിയൻ മാതാപിതാക്കളായ ആൻഡ്രിയ അക്യുത്തിസിൻ്റെയും അന്റോണിയ സൽസനയുടെയും ഏക മകനായിട്ടാണ് കാർലോസ് ജനിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കാർലോസ് നന്നായി സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ കാർലോസ് നല്ല ബുദ്ധിമാനായിരുന്നു. അതുമാത്രമല്ല, ഈ സ്ട്രീറ്റിലൂടെയൊക്കെ അമ്മയുടെ കൂടെയൊക്കെ പോകുമ്പം ഒരു എല്ലാവരോടും ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സരസമായി ഓടി നടക്കുന്ന ഒരു കൊച്ചുമിടുക്കനായിരുന്നു കാർലോസ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും വലിയ സ്നേഹം കാർലോക്കാണ്. കാർലോ പറയുന്നൊരു കാര്യം, എനിക്കറിയാവുന്ന ഏക സ്ത്രീ അത് പരിശുദ്ധ അമ്മയാണെന്ന് കാർലോ കൂടെ കൂടെ പറയുമായിരുന്നു. ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ നടക്കാൻ കൊണ്ടുപോകുമ്പം പള്ളികളിൽ കയറി ഇങ്ങനെ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുൻപിൽ പോയി മുട്ടുകുത്തി നിൽക്കുക, ഇങ്ങനെയൊക്കെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് അല്പം ഒരു വ്യത്യസ്തനായിരുന്നു കാർലോ. ഈ കാർലോസിൻ്റെ മാതാപിതാക്കൾ വലിയൊരു ഫെയ്ത്ത്ഫുൾ ആയിരുന്നില്ല. പക്ഷേ കാർലോസിൻ്റെ വിശ്വാസം കണ്ടാണ് അമ്മ അന്റോണിയോ വിശ്വാസത്തിലേക്ക് വരുന്നത്. പുള്ളിക്കാരത്തി പിന്നെ കാറ്റഗിസം പഠിക്കുകയും പഠിപ്പിക്കുകയും പള്ളിയിലെ ഒരു കാറ്റഗിസ്റ്റായി മാറുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ കാർലോസിൻ്റെ വിശ്വാസ ജീവിതം ശരിക്കും ഉണ്ട്. കാർലോയുടെ സംസാരം, കാർലോയുടെ പെരുമാറ്റം, വളരെ പുഞ്ചിരി തോകുന്ന മുഖം, അതുപോലെ വളരെ പ്രസരിപ്പോടുകൂടി ഓടി നടക്കുന്ന കാർലോയെ കണ്ട് ആളുകളിങ്ങനെ കാർലോയുടെ അമ്മയോട് പറയുമായിരുന്നു, ഈ കുഞ്ഞിനെക്കുറിച്ച് വേറെ എന്തോ ഒരു വലിയ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പുള്ള ഒരു കുഞ്ഞാണ് കാർലോ എന്ന് കുട്ടി കാർലോയെക്കുറിച്ച് കാർലോസിൻ്റെ അമ്മയോട് അവിടുത്തെ ടീച്ചേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ, കാർലോയെ കാണുന്ന ആളുകൾ കാർലോസിൻ്റെ അമ്മയോട് പറയുമായിരുന്നു. 7 വയസ്സായപ്പോൾ തന്നെയായിരുന്നു ഈ കാർലോയുടെ ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരിച്ച അന്ന് തൊട്ട് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് കാർലോ പോകുമായിരുന്നു. അതുപോലെ ഇടവകയിൽ അൾത്താരപാലനായി ശുശ്രൂഷ ചെയ്യുക, ഇടവകയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുക, ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും കാർലോ വളരെ ആക്റ്റീവായിരുന്നു. രണ്ടാമത്തെ കാര്യം കുമ്പസാരമാണ്. കാർലോ പാപം ചെയ്താൽ അപ്പം തന്നെ കുമ്പസാരിക്കുമായിരുന്നു. കാർലോ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, അതായത് ചിലപ്പോൾ പർവ്വതാരോഹണം നടത്താൻ കഴിഞ്ഞിരിക്കും, പക്ഷേ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ദുർമോഹങ്ങളിൽ നമ്മൾ ജയിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പരാജിതനാണ് എന്ന് കാർലോ കൂടെ കൂടെ പറയുമായിരുന്നു. അതുപോലെ ജപമാല കയ്യിൽ പിടിച്ച് ദേവാലയത്തിലേക്ക് വരുന്ന കാർലോ ഇടവക ജനത്തിന് എപ്പോഴും വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ജപമാലയൊക്കെ ചൊല്ലി ഒരുങ്ങി കാർലോ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നിരുന്നു എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇനി കാർലോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മൾ എത്രമാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അത്രമാത്രം ക്രിസ്തു നമ്മളിൽ രൂപപ്പെടും എന്ന് കാർലോ പറയുമായിരുന്നു. അപ്പോൾ കാർലോയുടെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു ഉത്തരമായിട്ട്, പ്രശ്നങ്ങൾക്കൊരു ഉത്തരമായിട്ട്, വേദനകളിൽ ഒരു ആശ്വാസമായി ക്രിസ്തു കാർലോയിൽ രൂപപ്പെടാൻ വേണ്ടിയായിരുന്നു കാർലോ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നതാണ് സത്യം. ഈ കാർലോ പഠിക്കുന്നത് ഇറ്റലിയിലെ ജെസ്യൂട്ട് സഭക്കാരുടെ നേതൃത്വത്തിലുള്ള സ്കൂളിലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പം ശരിക്കും കാർലോസിൻ്റെ ഒരു മുഖപ്രസന്നതയും മറ്റുള്ളവരുള്ള കരുണയും അവരോടുള്ള സ്നേഹമൊക്കെ കാർലോയെ ഭയങ്കരമായിട്ട് കൂട്ടുകാരോട് അടുപ്പിക്കുന്നുണ്ട്. ഈ കാർലോയുടെ ഒരു കൂട്ടുകാരൻ പറയുന്നൊരു കാര്യം, പലപ്പോഴും ഈ ഹോംവർക്കൊക്കെ ചെയ്യാൻ കൂട്ടുകാരെ സഹായിക്കുക, അങ്ങനെ കൂട്ടുകാരോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഒരു ഫ്രണ്ട്ലി പേഴ്സണാലിറ്റി ആയിരുന്നു കാർലോ. ഇന്നൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റും, പക്ഷേ 2000 കാലഘട്ടത്തിൽ, ഇന്നേക്ക് ഒരു 25 വർഷം മുമ്പ് കമ്പ്യൂട്ടറിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അന്നേ കാർലോ ടെക്നോളജിയിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ കാർലോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. അതുപോലെ ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെയുള്ള വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സ്കില്ലുകൾ കാർലോ വളർത്തിയെടുത്തിരുന്നു.
അത് മാത്രമല്ല, കാർലോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ, കാർട്ടൂൺ പോലുള്ള വീഡിയോസൊക്കെ നിർമ്മിച്ചിട്ട്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിർമ്മിച്ച് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെയും കൂടെ സന്തോഷവാന്മാരാക്കുക എന്നുള്ളൊരു കാര്യം കാർലോ ചെയ്യുമായിരുന്നു. ശരിക്കും ഒരു സന്തോഷത്തിൻ്റെ ലോകം കാർലോ അതിലൂടെ കൊച്ചു കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ സൃഷ്ടിക്കാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്ങിലൂടെയും ആനിമേഷനിലൂടെയൊക്കെ കാർലോ ശ്രമിച്ചിരുന്നു എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ കാർലോ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയിൽ ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഈ ഇറ്റലിയാണ് അപ്പം മഞ്ഞ് ഒക്കെ പെയ്യുന്ന ഒരു സമയത്ത്, ഒരു ഡിസംബർ മാസത്തിൽ ഈ പുതപ്പില്ലാതെ ബ്ലാങ്കറ്റ് ഇല്ലാതെ വഴിച്ചെടി കിടക്കുകയാണ്. അപ്പോൾ ഈ കാർലോ ഇത് കണ്ട് അസ്വസ്ഥപ്പെട്ട് ഓടി വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് കാർലോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന താൻ ശേഖരിച്ച് വെച്ച പണം മുഴുവൻ എടുത്ത്, അതുപോലെ അമ്മയുടെ അടുത്ത് കുറച്ച് പൈസ മേടിച്ച്, ആ പണം കൊണ്ടുപോയി കാർലോ ഈ മനുഷ്യന് ബ്ലാങ്കറ്റ് മേടിച്ച് കൊടുത്തതിന് ശേഷമാണ് കാർലോയുടെ മുഖം പ്രസന്നമായത് എന്നത് ഒരു സത്യമാണ്. ഈ കാർലോയും കാർലോയുടെ അമ്മയും കൂടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇറ്റലിയിലെ തെരുവുകളിൽ അവർ ഈ വിരുന്നുകൾ സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാവങ്ങളോടുള്ള കാരുണ്യ പ്രവൃത്തികളിൽ കാർലോ ഒരിക്കലും പിന്നോക്കം നിന്നിരുന്നില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ, അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ കാർലോ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കാർലോയുടെ ഏറ്റവും വലിയൊരു മിഷൻ എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി കാർലോ ചെയ്ത ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ കുർബാനയോട് കാർലോ ചേർന്ന് നിൽക്കുക, കുമ്മസാരി ചുരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർലോ ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, കാർലോ ഈ ലോകത്തിൽ നടന്ന എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും ഒരു വെബ്സൈറ്റ് തയ്യാറാക്കി. എന്നിട്ടോ ലോകത്തെ പല സ്ഥലങ്ങളിൽ പോയി ഒരു ക്യാമറയൊക്കെ മേടിച്ച് അതെല്ലാം ഷൂട്ട് ചെയ്ത് അതെല്ലാം വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് കാർലോയ്ക്കൊരു 9-10 വയസ്സേ ഉള്ളൂ. ഇന്നും ഈ ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ സൈറ്റ് ഈ 15 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഈ കുട്ടി കാർലോയുടെ പേരിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതും മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പം തന്നെ ഏതാണ്ട് 3 ഭൂഖണ്ഡങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ലൈവ് എക്സിബിഷൻ കാർലോ കണ്ടക്ട് ചെയ്തു. പക്ഷേ ഇത് എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാർലോ 9-ാമത്തെ വയസ്സ് മുതൽ 15-ാമത്തെ വയസ്സ് വരെ അടമുറിയിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചപ്പം, കാർലോ മരിച്ചതിന് ശേഷം ആളുകളൊക്കെ പറഞ്ഞു കാർലോ ഒരു വിശുദ്ധനാണെന്ന്. അങ്ങനെ ഈ കാർലോസിൻ്റെ കമ്പ്യൂട്ടറും മൊബൈലും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പരിശോധിച്ചപ്പം മനസ്സിലായ ഒരു കാര്യം, കാർലോ ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് സൈറ്റിൽ മോശമായിട്ടുള്ളൊരു ചിത്രം പോലും കണ്ടിട്ടില്ല എന്നുള്ളത് ഈ കാർലോ ഉപയോഗിച്ച കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു എന്നതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാർലോയിൽ നിലകൊള്ളുന്ന ഈ വിശുദ്ധിയുടെയൊക്കെ കാരണം വിശുദ്ധ കുർബാനയായിരുന്നു. അതുകൊണ്ടാണ് കാർലോ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ തീരെഴുതാനായിട്ട് സന്നദ്ധമായത് എന്ന കാര്യവും ഉറപ്പ്. കാർലോ കൂടെ കൂടെ അമ്മയോട് പറയുമായിരുന്നു, ഞാൻ ഒരുപാട് കാലം ജീവിക്കില്ല, ഞാനൊരു 70 കിലോ ആകുമ്പോൾ മരിക്കും എന്ന് കാർലോ കൂടെ കൂടെ പറയുമായിരുന്നു. 15-ാമത്തെ വയസ്സ് പ്രായത്തിൽ കാർലോയ്ക്ക് ചെറിയ അസുഖങ്ങളുടെ അസ്വസ്ഥതകളൊക്കെ വന്നു തുടങ്ങി. പരിശോധിച്ചപ്പോൾ മനസ്സിലായി ബ്ലഡ് ക്യാൻസറാണെന്ന്. അങ്ങനെ ഭയങ്കര കുറച്ച് കാലമേ സഹനത്തിലൂടെ പോയല്ലെങ്കിലും തീവ്രമായ സഹനത്തിലൂടെ കാർലോ പോയി. അങ്ങനെ ഈ മാരകമായിട്ടുള്ള സഹനത്തിലൂടെ പോയപ്പോഴും കാർലോ ചെയ്യുന്നൊരു കാര്യം, കാർലോ സഭയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ സഹനത്തെ മുഴുവൻ കാഴ്ചവെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്ന കാർലോ പറഞ്ഞു, ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ മതി, വീട്ടിലേക്ക് എന്നെ കൊണ്ടോ എന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് അമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു നിമിഷം പോലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി അല്ലാതെ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തേക്ക്, ഞാൻ നിത്യതയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് കാർലോ പോകുന്നത്. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പോയി കഴിയുമ്പം അമ്മയ്ക്ക് ഞാൻ സ്വർഗത്തിലാണ് എന്നതിൻ്റെ അടയാളം ഞാൻ തരും. 2006 ഒക്ടോബർ 12-ാം തീയതി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. അതിൽ അതിനുശേഷം സംഭവിച്ചൊരു കാര്യം, കാർലോയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാർലോയ്ക്ക് ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ഇളയൊരു കുഞ്ഞുണ്ടാകണമെന്നായിരുന്നു. അതിനുശേഷം കാർലോയുടെ അമ്മ ഗർഭം ധരിക്കുകയും അതിനുശേഷം 2 ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. പിന്നീട് കാർലോസിൻ്റെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. കാർലോസിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 2 അനോയിൻറ്റിങ്, ഒന്ന് നമുക്ക് കമ്പ്യൂട്ടർ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളൊരു കൃപ, 2 ഒരുപാട് പേരുടെ ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാർലോസിൻ്റെ മധ്യസ്ഥതയിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാർലോയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ നിന്നും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് സഭ എല്ലാ നാമകരണ നടപടികളും കഴിഞ്ഞ് പ്രഖ്യാപനത്തിനായി ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കാർലോ വിശുദ്ധർക്കിടയിലെ ഒരു വിപ്ലവമാണ്.
നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള രൂപങ്ങളൊക്കെ കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് തലയൊക്കെ കുമ്പിട്ട് നിൽക്കുന്ന രൂപങ്ങളാണെങ്കിൽ ഇനി ടീഷർട്ടും ഷോർട്സും ഒക്കെ ഇട്ട് കയ്യിൽ ലാപ്ടോപ്പും കീശയിലൊരു മൊബൈലൊക്കെ പിടിച്ച് വളരെ മോഡേണായിട്ടുള്ള ഒരു വിശുദ്ധനായി നമ്മുടെ അൾത്താരകളിൽ വണങ്ങപ്പെടാൻ പോവുകയാണ് കാർലോസും. കാർലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാർലോസ് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മുടെ ഡ്രസ്സോ നമ്മുടെ ഡ്രസ് കോഡോ ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ ഒരു മോഡസ്റ്റി വേണം, വേണ്ടെന്നല്ല. പക്ഷേ നമ്മളെങ്ങനെയൊക്കെ ആയിരുന്നാലും രണ്ട് കാര്യത്തിൽ അള്ളിപ്പിടിച്ചാൽ നമുക്ക് വിശുദ്ധരാകാം. ഒന്ന്, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യത്തിന് വേണ്ടി നിലകൊള്ളുക. രണ്ട്, പരിശുദ്ധ അമ്മ. മൂന്ന്, പാവങ്ങളോടുള്ള കരുണ. കാർലോസും നമ്മളെയൊക്കെ പോലെ തന്നെയായിരുന്നു. നമ്മളെയൊക്കെ പോലെ പാട്ട് കേൾക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, നമ്മളെപ്പോലെ ഷോർട്സ് ധരിക്കുന്ന, ടീഷർട്ട് ഇടുന്ന, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന, മൊബൈൽ ഉപയോഗിക്കുന്ന, ശരിക്കും ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിശുദ്ധനാണ് കാർലോ. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ അനുദിന വ്യാപാരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല. കാർലോസ് തെളിയിക്കുന്ന ഒരു കാര്യം, വിശുദ്ധി എന്ന് പറയുന്നത് ഡ്രസ് കോഡല്ല, വിശുദ്ധി എന്ന് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ ഉപയോഗമല്ല, വിശുദ്ധി എന്ന് പറയുന്നത് മറിച്ച് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പം എവിടെയാണെങ്കിലും, നമ്മൾ ഡ്രസ് കോഡിനപ്പുറം അവിടെയും നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പം നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി രൂപാന്തരപ്പെടും എന്ന് കാർലോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കാർലോ എങ്ങനെ വിശുദ്ധനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാമുള്ള ശക്തി പരിശുദ്ധ കുർബാന കാർലോയ്ക്ക് കിട്ടി. അതുകൊണ്ട് കാർലോ പറയും, നമ്മൾ എത്രമാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അത്രമാത്രം നമ്മൾ ഈശോയായി രൂപാന്തരപ്പെടും. കാർലോ വലിയ പ്രഭാഷണങ്ങളോ വലിയ ധ്യാനഗുരു ഒന്നും ആയിരുന്നില്ല. പക്ഷേ കാർലോയുടെ ജീവിതം കണ്ടിട്ട്, കാർലോയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള കുക്കുണ്ടായിരുന്നു, രാജേഷ്. ഈ രാജേഷ് കാർലോയുടെ ജീവിതം കണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്ത്യാനിയായി. ഇങ്ങനൊരു സംഭവം കാർലോയിലൂടെ നടന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.